ഹായ് ഗൈസ്, ചന്തു ആൻഡ് ഫ്രണ്ട്സ് ചാനലിലെ മറ്റൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാലാവസ്ഥയൊന്നും വകയ്ക്കാതെ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് ട്രിപ്പ് പോകാൻ പോവുകയാണ്. എപ്പോഴും ഇടുക്കിയിലായതുകൊണ്ട് എപ്പോഴും മഴയാണ്, അതുകൊണ്ട് നല്ല കാലാവസ്ഥ നോക്കി എന്നിട്ട് അർത്ഥമില്ല. നമുക്കപ്പോൾ ഇനി അവിടെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിലാണ് നമ്മുടെ പോകുന്ന ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ ബോർഡറിലാണ് ഇത്. മഞ്ഞപ്പറയും ഇട്ടിത്തൊപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ആണ് നമ്മുടെ ഈ തൂവലരുവി ഒഴുകി ഈ വെള്ളച്ചാട്ടത്തിലൂടെ താഴോട്ട് പതിക്കുന്നത്. ഇത് പയ്യെ പിന്നീട് ചിന്നാറും പെരിയാറും നദികളിൽ ചെന്ന് ചേരുകയാണ്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ ഈ വെള്ളച്ചാട്ടം വളരെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന്, ഒരു 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പക്ഷേ റോഡ് അത്യാവശ്യം നാരോ ആയിട്ടുള്ള റോഡും പിന്നെ ചെറിയ പോർഷൻസ് ഒക്കെ ഓഫ് റോഡ് പോലത്തെ റോഡാണ്. ഗൈസ്, ഞാൻ അങ്ങനെ തൂവൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സ്ഥലത്തു നിന്ന് ഒരു 10-12 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം മുമ്പത്തെ വെള്ളച്ചാട്ടത്തിൽ പോയതുപോലെ തന്നെ കുറച്ച് മോശം റോഡിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ഓഫ് റോഡിങ് പോലെയുള്ള റൂട്ടിലൂടെയാണ് പോകുന്നത്. ആക്ച്വലി നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോകാൻ പറ്റും, പക്ഷേ വണ്ടി ഓടിച്ച് മടുത്തുകൊണ്ട് തൽക്കാലം ബൈക്ക് മാറ്റി വെച്ചേക്കുവാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹൈക്ക് ചെയ്ത് അകത്തേക്ക് പോവുകയാണ്. കാണാം സൈഡിലൂടെ അരുവി ഒഴുകി പോകുന്നു. ഒരുപാട് ദൂരമൊന്നും പോകാനില്ല, ഒരു 800 മീറ്റർ ഒക്കെ നടക്കാനേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിച്ചേരും. നല്ല ഭംഗി. മുമ്പ് നമ്മൾ പോയ മാലിക്കുത്ത് വെള്ളച്ചാട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. എന്ന് വെച്ച് ഭയങ്കര തറോഫെയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമൊന്നുമല്ല. നിങ്ങൾക്കിവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഇൻസ്ട്രക്ഷന് വേണ്ടി എഴുതി വെച്ചേക്കുന്ന ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. ഓ, നമ്മളീ പാലം കടന്ന് താഴോട്ടിറക്കി പോകാൻ പോവാണ് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക്. വളരെ മനോഹരമായിട്ടുള്ള എക്സ്പാൻസീവ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന മലനിരകളുടെ. നല്ല പച്ചപ്പരവതാനി പോലെ പിരിച്ചിടക്കുന്ന മലനിരകളും താഴോട്ട് മനോഹരമായിട്ട് നുരഞ്ഞു കുത്തി ഒഴുകുന്ന വെള്ളച്ചാട്ടവും നല്ല മനോഹരമായിട്ടുള്ള വിഷ്വൽസ് തന്നെയാണ് ഇവിടെ നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ആംബിയൻസ് വളരെ നന്നായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ അത്രയും വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നമ്മൾ മുമ്പ് പോയ മാലിക്കുത്ത് വെള്ളച്ചാട്ടം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ചുകൂടെ അത്യാവശ്യം വലിപ്പമുള്ള വെള്ളച്ചാട്ടമാണ്. എന്നാൽ നല്ല പ്രൈവസിയുണ്ട് ഇവിടെ. ഇപ്പോൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളൊന്നും വരുന്ന ഒരു സ്പോട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പ്രൈവസിയോടുകൂടെ നമുക്ക് സമാധാനമായിട്ട് നേച്ചറിനെ അതിൻ്റെ ഭംഗിയിൽ ആസ്വദിക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് എന്നെ സംബന്ധിച്ചുള്ളത്. പിന്നെ അത്യാവശ്യത്തിനുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് മുകളിലോട്ട് കയറി പോകാനുള്ള വ്യൂ പോയിൻറ്റിന് സൈഡിലുള്ള ഈ കണ്ണൂലെ റെയിലിങ്ങും പടികളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എല്ലാ സ്ഥലങ്ങളൊന്നും ഫുള്ളി കവേർഡ് അല്ല, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് മഴയുള്ള സമയത്തേക്ക് വരികയാണെങ്കിൽ പാറയ്ക്ക് വഴുക്കലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് വഴുതി വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ചെറിയ കുട്ടികളായിട്ട് വരുന്ന ആളുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. ചില സ്പോട്ടുകളിലൊന്നും കവേർഡ് അല്ലാത്തതുകൊണ്ട്, പക്ഷേ നല്ല വ്യൂ പോയിൻ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വൺ ഡേ ട്രിപ്പൊക്കെ, അതായത് വൺ ഡേ ഒരു ചെറിയൊരു ഈവനിങ്ങിനൊക്കെ ഒരു പെട്ടെന്നൊരു പോയി വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല പിക്നിക് സ്പോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണിത്. ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, അതുകൊണ്ട് റോഡ് നാരോ ആയതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചില പോർഷൻസൊക്കെ ഓഫ് റോഡ് പോലത്തെ റോഡായിരുന്നു, നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഒരു സ്ഥലത്തെത്തിയപ്പോൾ വളരെ നാരോ ആയിട്ടൊരു പാലം ക്രോസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒബ്വിയസ്ലി കാറിൽ വരാൻ പറ്റില്ല, കാറിന് കുറച്ചുകൂടെ വളഞ്ഞ വഴിയിലൂടെ വരേണ്ടി വരും. പിന്നെ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് കുറച്ചുകൂടെ ദൂരം നമ്മൾ നടക്കേണ്ടി വരും ഈ ഒബ്സർവേഷൻ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. അതേസമയം താഴേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ല. ഇപ്പോൾ താഴെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽസ് നമുക്ക് ആസ്വദിക്കാൻ തൽക്കാലം നിർവാഹമില്ല. കാരണം അതിന് നമ്മൾ വേറെ റൂട്ടിൽ വരണം. പിന്നെ നമ്മൾ അന്വേഷിച്ചിടത്തോളം ആ റൂട്ട് ഇച്ചിരി റിസ്ക്കിയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് വെള്ളച്ചാട്ടത്ത് താഴോട്ട് ട്രക്ക് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോപ്പർ ഹൈക്കിംഗ് ട്രെയിലൊന്നും ഇല്ല. ആളുകൾ എങ്ങനെയൊക്കെയോ പാറയുടെ പുറത്തോട്ടൊക്കെ പിടിച്ചു കയറിയിട്ടാണ് വന്നേക്കുന്നത്. താഴെ കുറച്ച് ഫാമിലി ആളുകളെ നിങ്ങൾ കാണാം, എങ്ങനെയാണ് അവർ അവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ആ റൂട്ട് ആ വഴി പരിചിതമല്ലാത്ത ആളുകൾ വരുന്നിടത്തോളം അത്ര സേഫ് അല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. തൽക്കാലത്തേക്ക് ഈ വീഡിയോയിൽ നിന്നകത്ത് മോളിൽ നിന്നുള്ള വ്യൂ ആസ്വദിക്കാൻ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായാലും ഇടുക്കിയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ നല്ല ചെറിയ അരുവികളും പുഴകളും ഒക്കെ ഉള്ള സ്പോട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കാണെങ്കിലും ഒരു കയാക്കും ഉണ്ട്. അപ്പോൾ ഭാവിയിൽ നമുക്ക് കയാക്കിങ്ങിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ചെറിയ റിവറിലോ സ്ട്രീമിലോ അരുവിയിലോ ഒക്കെ കൊണ്ടുപോയിട്ട് ചെറിയ തോതിലൊരു അഡ്വഞ്ചർ റിവർ റാഫ്റ്റിങ്ങോ കയാക്കിങ്ങോ ഒക്കെ ചെയ്യാൻ എനിക്ക് ഉദ്ദേശമുണ്ട്.
ഇൻഫ്ലേറ്റബിൾ കയാക്ക് എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം, എനിക്ക് ഓൾറെഡി ഒരു കയാക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് കുറച്ചുകൂടി ഒരു അഡ്വഞ്ചർ റിവർ റാഫ്റ്റിംഗ് പോലത്തെ പരിപാടികളിൽ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ ഡിസ്കവർ ചെയ്തതിന് ശേഷം അതുപോലെ ഫിഷിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചാനലിൽ, കാരണം എനിക്ക് ഫിഷിംഗ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടൊരു സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫെസിലിറ്റീസ് കൂടെ നമ്മൾ അവെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കാണാൻ പറ്റുന്നതുപോലെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും. അതായത് ഇടുക്കിയിൽ ഈ സ്ഥലത്ത് ഈ വാത്തുക്കുറി ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് അറിയാവുന്നൊരു വെള്ളച്ചാട്ടം തന്നെയായിരിക്കും ഇത്. ഇപ്പോൾ ലോക്കൽസിനൊക്കെ പ്രത്യേകിച്ച് ഇതൊരു പുതുമയായിരിക്കില്ല. എന്തായാലും ഈ ഭാഗത്തൊക്കെ വരുന്ന ഒരു വിസിറ്റേഴ്സിനെ ഇടുക്കി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത ക്ലീഷ്യ സ്ഥലങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വന്നിരിക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് വാച്ച് സ്ഥലങ്ങളിലൊന്നായിട്ട് മസ്റ്റ് വിസിറ്റ് സ്ഥലങ്ങളിലൊന്നായിട്ട് ഞാൻ തൂവൽ വെള്ളച്ചാട്ടം സജസ്റ്റ് ചെയ്യും. ഇവിടെ ഈ പറഞ്ഞ പോലെ ചെറിയ തോതിൽ നമുക്ക് പിക്നിക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനും അതൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഒരു ചെറിയ മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം, അത് അത്യാവശ്യം നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. അപ്പോഴും കുറച്ചുകൂടെ എക്സ്ട്രാ പ്രിക്കോഷൻസ്, ഞാൻ പറഞ്ഞ പോലെ ചില പോർഷൻസൊക്കെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു ഫെൻസോ റെയിലിംഗോ പോലെയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അധികം കെയർഫുൾ അല്ലാത്ത ആളുകൾക്ക് ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടെ കുറയുമായിരുന്നു. അതുകൂടെ അധികൃതർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സ്ഥലം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം. ബൈക്കിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. അതാണ്, ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. അപ്പോൾ അധിക ദൂരം നമുക്ക് അത്രയധിക ദൂരം നടക്കേണ്ടി വരില്ല. നമുക്ക് ഒരു ചെറിയൊരു ഓഫ് റോഡിങ് അഡ്വഞ്ചർ പോലെ നമുക്കിവിടെ എത്താനും പറ്റും. അപ്പോൾ ഭയങ്കര ഓഫ് റോഡിങ് ഒന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കാറ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ബൈക്കിൽ ഈ ഏരിയയിലോട്ട് വരുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട്. നല്ല അൺസ്പോയിൽഡ് നേച്ചർ നമുക്ക് വെള്ളച്ചാട്ടവും അതിൻ്റെ ഭംഗിയും ഇടുക്കിയുടെ ഒരു ചെറിയൊരു മൈക്രോകാസം പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണിത്. എപ്പോഴും വെള്ളച്ചാട്ടങ്ങളുടെ അരികുകളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഒരു പ്രധാന പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ, ചെറിയ തോതിൽ ഒന്ന് കുളിക്കാനൊക്കെ പറ്റുമെങ്കിൽ എന്നുള്ള അത്യാഗ്രഹത്തിലാണ് പലപ്പോഴും നമ്മൾ വെള്ളച്ചാട്ടവും അരുവികളൊക്കെ കാണാൻ വരുന്നത്. പക്ഷേ ഒബ്വിയസ്ലി ഇവിടെ അതിന് മാത്രമുള്ള സൗകര്യമില്ല. നമ്മൾ താഴെയാണെങ്കിൽ പിന്നെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് താഴേക്ക് നമുക്ക് ഇറങ്ങാനും പറ്റില്ല, അതത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ആ ഐഡിയ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. എങ്കിലും ജസ്റ്റ് നേച്ചർ കണ്ട് ആസ്വദിക്കാൻ ഈ സ്ഥലം നല്ലതാണ്. ഗൈസ്, എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റ് കണ്ടുപോയി വീട്ടിൽ തന്നെ നമുക്ക് വൈകാതെ കാണാം. അതുവരെ ബൈ.